Hi students, ഇന്ന് നമ്മൾ C++ ലെ ലൂപ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ് C++ ലെ ലൂപ്സ്? C++ ൽ പ്രധാനമായും മൂന്ന് തരത്തിലുള്ള ലൂപ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡൂ വൈൽ ലൂപ്പ്. C++ ലെ പ്രധാനപ്പെട്ട മൂന്ന് ലൂപ്സ് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡൂ വൈൽ ലൂപ്പ്. ഈ മൂന്ന് ലൂപ്സിനെ കുറിച്ചാണ് എന്ന് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഓക്കെ, സോ എന്താണ് ഈ ലൂപ്സിൻ്റെ പ്രധാന കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ്? നമ്മൾ ഈ മൂന്ന് തരത്തിലുള്ള ലൂപ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ആയി ഏതൊക്കെയാണ് ഈ ലൂപ്സിൻ്റെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ കോമൺ ഫീച്ചേഴ്സ്? സാധാരണഗതിയിൽ ലൂപ്സിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ഐറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. ലൂപ്പിൻ്റെ മറ്റൊരു പേര് ഐറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. ചിലപ്പോഴേ എക്സാമിന് ചോദിക്കുക, എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ഐറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ്ഡ് ഇൻ സി പ്ലസ് പ്ലസ്. അപ്പോൾ ലൂപ്സ് അല്ലെങ്കിൽ ഐറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നു. ഇനിയൊരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിന് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിലുള്ള നാല് ഡിഫറൻറ്റ് കോമ്പണൻസ്, എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് കോമ്പണൻസ് ഓഫ് ലൂപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിച്ച് ആർ ദ ഫോർ ഡിഫറൻറ്റ് കോമ്പണൻസ് ഇൻ എ ലൂപ്പ്. ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഒരു ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരിക്കും, ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും, അതുപോലെ ഒരു അപ്ഡേറ്റ് എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും, പിന്നെ ഒരു ലൂപ്പ് ബോഡി ഉണ്ടായിരിക്കും, ബോഡി ഓഫ് ദ ലൂപ്പ്. ഇങ്ങനെ നാല് സെക്ഷനുകൾ അല്ലെങ്കിൽ നാല് കോമ്പണൻസ് ചേർന്നതാണ് ഒരു ലൂപ്പ്. ഇനി സാധാരണഗതിയിൽ ലൂപ്സ് നമ്മുടെ അതിൻ്റെ എക്സിക്യൂഷൻ മെത്തേഡ് ബേസ് ചെയ്തുകൊണ്ട് രണ്ട് തരത്തിലുള്ള ലൂപ്പാണുള്ളത്. ഒന്ന് എൻട്രി കൺട്രോൾഡ് ലൂപ്പും മറ്റൊന്ന് എക്സിറ്റ് കൺട്രോൾ ലൂപ്പും. ഇവിടെ അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് നോക്കുക, എൻട്രി കൺട്രോൾഡ് ലൂപ്പ് ആൻഡ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്? എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്, എക്സ്പ്ലെയിൻ എക്സാമിന് ചോദിക്കാറുണ്ട്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എൻട്രി കൺട്രോൾ ലൂപ്പ് ആൻഡ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. എൻട്രി കൺട്രോൾ ലൂപ്പിൽ എന്താണ് ചെയ്യുന്നത്? എൻട്രി കൺട്രോൾ ലൂപ്പിൽ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഈസ് ഇവാലുവേറ്റഡ് ബിഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദ ലൂപ്പ് ബോഡി. ടെക്സ്റ്റ് എക്സ്പ്രഷൻ ആദ്യം എക്സിക്യൂട്ട് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യും, വെദർ ഇറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്, വെദർ ദ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഈസ് ട്രൂ ഓർ ഫോൾസ്. അത് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ലൂപ്പ് ബോഡിക്കകത്തോട്ട് എൻട്രി നടത്തൂ. അപ്പോഴേ അതിൻ്റെ പ്രത്യേകത, ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ ഫസ്റ്റ് ടൈം തന്നെ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആയി കഴിഞ്ഞാൽ പിന്നീട് ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യാതെ സ്കിപ്പ് ചെയ്ത് പുറത്തോട്ട് വരും. എക്സാമ്പിളായിട്ട് നമുക്കിത് പറയാം, ഫോർ ലൂപ്പ് പറയാം, വൈൽ ലൂപ്പ് പറയാം. വൈൽ ആൻഡ് ഫോർ ആർ എക്സാമ്പിൾസ് ഫോർ എൻട്രി കൺട്രോൾ ലൂപ്പ്. നൗ വാട്ട് അബൌട്ട് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്? ആക്ച്വലി ദ കൺട്രോളിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് അറ്റ് ദ എക്സിറ്റ് പാർട്ട് ഓഫ് ദ ലൂപ്പ്. കൺട്രോളിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എവിടെയാണ് ഉണ്ടാവുക? അവസാന ഭാഗത്താണ് ഉണ്ടാവുക. അപ്പോൾ എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൽ കണ്ടീഷൻ ഈസ് ചെക്ക്ഡ് ഓൺലി ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ദ ലൂപ്പ് ബോഡി. ലൂപ്പ് ബോഡി ആദ്യം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അവസാന ഭാഗത്താണ് കണ്ടീഷൻ ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ടായിരിക്കുക. ആ ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യുന്നത് ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ ഒരു തവണ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്തു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യുന്നു, ഇഫ് ഇറ്റ് ബിക്കംസ് ഫോൾസ് എക്സിറ്റ് ഫ്രം ദ ലൂപ്പ്. അതുകൊണ്ടുള്ള ഗുണം എന്താ? ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും ടെസ്റ്റ് എക്സ്പ്രഷൻ സോറി ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ലൂപ്പ് ബോഡി വിൽ ബി എക്സിക്യൂട്ടഡ് അറ്റ്ലീസ്റ്റ് വൺസ്. ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. എക്സാമ്പിൾ ഏതാണ്? ഡൂ വൈൽ എന്നുള്ളത് ലൂപ്പ് ഒരു എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. അപ്പോൾ ഫോർ ലൂപ്പും വൈൽ ലൂപ്പും എൻട്രി കൺട്രോൾ ലൂപ്പാണെങ്കിൽ ഡൂ വൈൽ ലൂപ്പ് എന്നുള്ളത് എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. ഓക്കെ, ക്ലിയർ? നൗ ആൾ ദ ത്രീ എക്സ്പ്രഷൻസ് ആർ പ്ലേസ്ഡ് ടുഗദർ ഇൻ ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പിനകത്ത് എന്താണ് ചെയ്യുന്നത്? ഫോർ ലൂപ്പിൻ്റെ ഫോർ എന്ന് എഴുതി മൂന്ന് പാർട്ടും മൂന്ന് കോമ്പണൻസും ഒരുമിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ. ഫോർ, പിന്നീട് ഇനീഷ്യലൈസേഷൻ, പിന്നെ ടെസ്റ്റ് എക്സ്പ്രഷൻ, പിന്നെ അപ്ഡേറ്റ് എക്സ്പ്രഷൻ. സോ ഓൾ ദീസ് ത്രീ കോമ്പണൻസ് ആർ ആക്ച്വലി കമ്പൈൻഡ് ഇൻ എ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ഫോർ ലൂപ്പ്. പക്ഷേ
വൈൽ ലൂപ്പിലും ഡു വൈൽ ലൂപ്പിലോ? അതങ്ങനെ ഒരുമിച്ചല്ല ഉണ്ടാകുക. പിന്നെയോ, വൈൽ ലൂപ്പിലും ഡു വൈൽ ലൂപ്പിലും ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ സാധാരണ ലൂപ്പ് തുടങ്ങുന്നതിന് മുന്നേ, ബിഫോർ ദ ലൂപ്പ്. നോക്കുക ഇവിടെ, ഇനീഷ്യലൈസേഷൻ ബിഫോർ ദ ലൂപ്പാണ്. അതുപോലെ അപ്ഡേറ്റ് എക്സ്പ്രഷൻ വിത്തിൻ ദ ലൂപ്പ് ബോഡി, ലൂപ്പ് ബോഡിക്കകത്താണ്. ഇനീഷ്യലൈസേഷൻ തുടക്കത്തിലാണെങ്കിൽ അപ്ഡേറ്റ് എക്സ്പ്രഷൻ ലൂപ്പ് ബോഡിക്കകത്താണ്. പിന്നെയോ, ടെസ്റ്റ് എക്സ്പ്രഷൻ എവിടെയായിരിക്കും? അത് ആ വയലിൻ്റെ അല്ലെങ്കിൽ ഡു വയലിൻ്റെ കൂടെ ആയിരിക്കും ഉണ്ടാവുക. നമുക്കതിൻ്റെ അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാവും. അതിൻ്റെ സിൻടാക്സും അതിൻ്റെ എക്സാമ്പിൾസും പറയുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി വ്യക്തത വരുത്താം. ഓക്കെ, നോ ഫോർ ലൂപ്പ്, ഫോർ ലൂപ്പിൻ്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലോ ഓഫ് കൺട്രോൾ എങ്ങനെയാണ് പോകുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമ്പർ കൊടുത്തിട്ടാണ് ഇതിൻ്റെ എക്സിക്യൂഷൻ ഓർഡർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോക്കുക, സോ ഫസ്റ്റ്, സോ ഇനീഷ്യലൈസേഷൻ ടേക്സ് പ്ലേസ് ഫസ്റ്റ്. ആദ്യം ചെയ്യുക, ഫോർ ലൂപ്പിനകത്തുള്ള ഇനീഷ്യലൈസേഷൻ നടത്തും. അതായത് വേരിയബിൾസ്, ഫോർ ലൂപ്പിൻ്റെ കൺട്രോൾ ചെയ്യുന്ന വേരിയബിൾസിനുള്ള ഇനീഷ്യൽ വാല്യൂ സപ്ലൈ ചെയ്യുക. ദെൻ സെക്കൻഡ്, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. വെതർ ദ ടെക്സ്റ്റ് എക്സ്പ്രഷൻ, വെതർ ദ കണ്ടീഷൻ ഈസ് ട്രൂ ഓർ ഫോൾസ്. അപ്പോൾ ഈ കണ്ടീഷൻ ഒരുപക്ഷെ ട്രൂ ആയിരിക്കാം, ഒരുപക്ഷെ ഫോൾസ് ആയിരിക്കാം. ഇത് ട്രൂ ആണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് ട്രൂ, തേർഡ് വൺ, തേർഡ് സ്റ്റേറ്റ്മെൻറ്, ഇഫ് ഇറ്റ് ഈസ് ട്രൂ, ലൂപ്പ് ബോഡി വിൽ ബി എക്സിക്യൂട്ടഡ്. ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നു എപ്പോഴ്? ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ. സോ ഇഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ, ദ ലൂപ്പ് ബോഡി വിൽ ബി എക്സിക്യൂട്ടഡ്. ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ചാമത്തെ സ്റ്റെപ്പ് നോക്കുക, എന്താണ് ചെയ്യുന്നത്? ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വരുന്നത് അപ്ഡേറ്റ് എക്സ്പ്രഷനിലാണ്. സോ അപ്ഡേറ്റ് എക്സ്പ്രഷൻ, കൺട്രോളിംഗ് വേരിയബിളിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യണം. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, വീണ്ടും ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ട്രൂ ആണെങ്കിൽ, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും, വീണ്ടും അപ്ഡേറ്റ് എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു, വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇതെപ്പോഴാണോ ഫോൾസ് ആവുന്നത്, ഈ കണ്ടീഷൻ ഒരു പ്രത്യേക സ്റ്റേജിലെത്തുമ്പോൾ ഇത് ഫോൾസ് ആവും. ഫോൾസ് ആയാൽ നേരെ ലൂപ്പ് ബോഡിയിൽ നിന്നും പുറത്തോട്ട് ചെയ്യുന്നു, അതായത് ഈ ലൂപ്പിൽ നിന്നും പുറത്തോട്ടേക്ക് എക്സിറ്റ് ചെയ്യുന്നു. സോ ഇതാണ് ഫോർ ലൂപ്പിൻ്റെ ഒരു ഫ്ലോ ഓഫ് കൺട്രോൾ. നമുക്കിതിൻ്റെ സിൻടാക്സും ഇതിനുള്ള എക്സാമ്പിൾസൊക്കെ ഒന്ന് നോക്കാം. സോ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഐറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ സി പ്ലസ് പ്ലസ് ഈസ് ഫോർ ലൂപ്പ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫോർ ലൂപ്പ് തന്നെയാണ്. എന്താ നോക്കുക, അതിൻ്റെ ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കുക. ഇനീഷ്യലൈസേഷൻ ഫസ്റ്റ് നടത്തി, അതിനുശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിനുശേഷം അപ്ഡേറ്റ് എക്സ്പ്രഷൻ നടത്തി, വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇത് ട്രൂ ആകുമ്പോഴേക്കും ഈ ലൂപ്പ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴാണ് ഇത് ഫോൾസ് ആകുന്നത്? ഫോൾസ് ആകുമ്പോൾ ഇതിൽ നിന്നും, ഈ ലൂപ്പിൽ നിന്നും ബോഡി, ലൂപ്പ് ബോഡിയിൽ നിന്നും എക്സിറ്റ് ചെയ്ത് പുറത്തോട്ട് വരും. ഓക്കെ, നോ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഈ ഒരു എക്സാമ്പിൾ എന്താണ് ചെയ്യുന്നത്? ഫോർ ഇൻറ്റ് ഐ ഈക്വൽ ടു വൺ, അതാണ് നമ്മുടെ ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഐ എന്നുള്ളതാണ് ഈ ഫോർ ലൂപ്പിലെ കൺട്രോളിംഗ് വേരിയബിൾ. ഈ ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു വേരിയബിൾ ഉണ്ട്, ആ വേരിയബിൾ ഐ എന്നുള്ള വേരിയബിളാണ്. സോ ഇൻറ്റ് ഐ ഈക്വൽ ടു വൺ, ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അതിനുശേഷം ഒരു സെമി കോൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഫോർ ലൂപ്പിനകത്ത് ഈ കൺട്രോളിംഗ് സ്റ്റേറ്റ്മെൻറ്റിലെ മൂന്ന് സെക്ഷനുകളുണ്ട്: ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് എക്സ്പ്രഷൻ. ഈ മൂന്ന് കൺട്രോളിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിനെയും സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് സെമി കോളനാണ്. സെമി കോളൻ നിങ്ങൾ നിർബന്ധമായും ഇട്ടിരിക്കണം, ഇല്ലെങ്കിൽ സിൻടാക്സ് എറർ സംഭവിക്കാൻ സാധ്യതയുണ്ട്. സോ ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഐ ഈക്വൽ ടു വൺ. സോ ദ വാല്യൂ, ഇനീഷ്യൽ വാല്യൂ ഓഫ് ഐ ഈസ് വൺ. ദെൻ സെമി കോളിന് ശേഷം ടെസ്റ്റ് എക്സ്പ്രഷനാണ്. ടെസ്റ്റ് എക്സ്പ്രഷൻ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടെൻ. സോ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടെൻ എന്നുള്ള കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടെൻ, ഇപ്പോഴും നമ്മുടെ എക്സാമ്പിൾ പ്രകാരം ഐയുടെ വാല്യൂ വൺ ആണ്. സോ വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടെൻ ഈസ് ട്രൂ. ട്രൂ ആണെങ്കിൽ നേരെ എവിടേക്ക് വരുന്നതാണ് നമ്മൾ പറഞ്ഞത്?
ട്രൂ ആണ്. നേരെ ഇവിടെ നേരത്തെ കണ്ടിട്ടില്ല നാരോ മാർക്ക് പ്രകാരം ഈ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. ലൂപ്പ് ബോഡിയിൽ എന്താണ് പറയുന്നത്? സി ഔട്ട് ഐ, ഐ സ്ക്രീനിൽ പ്രിൻറ്റ് ചെയ്യുക. ഐയുടെ വാല്യൂ വൺ എന്നാണ്. സോ വൺ എന്നുള്ളത് പ്രിൻറ്റ് ചെയ്തുകൂടാ. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് സി ഔട്ട് സ്ലാഷ് എൻ. എന്താണ് സ്ലാഷ് എൻ? ന്യൂ ലൈൻ, നെക്സ്റ്റ് ലൈനിലോട്ട് പോവുക. അപ്പോൾ ഇവിടെ അടുത്ത ലൈനിൽ ഇവിടെ വന്ന് നിന്നു കഴ്സർ. ദെൻ ഇവിടെ നിന്ന് വീണ്ടും അപ്ഡേറ്റ് എക്സ്പ്രഷനിലോട്ട് വരുന്നു. സോ അപ്ഡേറ്റ് എക്സ്പ്രഷൻ ഐ പ്ലസ് പ്ലസ് ഐ ബിക്കംസ് ടു. ഐയുടെ വാല്യൂ വൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഐ പ്ലസ് പ്ലസ് മീൻസ് ഐ ബിക്കംസ് നൗ ടു. എഗെയിൻ ചെക്ക് ദ കണ്ടീഷൻ. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടെൻ മീൻസ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടെൻ ഇറ്റ് ഈസ് ട്രൂ. ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടെൻ എന്നുള്ളത് ട്രൂ ആണ്. ഇത് ട്രൂ ആണെങ്കിൽ വീണ്ടും എവിടേക്ക് വരണം? ലൂപ്പ് ബോഡിക്കകത്തോട്ട് വരണം. ഇവിടെ സി ഔട്ട് ഐ, ഐ പ്രിൻറ്റ് ചെയ്യുക. നൗ വാട്ട് ഈസ് എ വാല്യൂ ഓഫ് ഐ? ഐയുടെ വാല്യൂ എന്താണ്? ടു എന്നാണ്. സോ ടു എന്നുള്ളത് പ്രിൻറ്റ് ചെയ്യുന്നു. ഇവിടെ സി ഔട്ട് സ്ലാഷ് എൻ. സ്ലാഷ് എൻ മീൻസ് നെക്സ്റ്റ് ലൈൻ, അടുത്ത ലൈനിലോട്ട് വന്ന അവിടെ കേഴ്സർ നിന്നു. എഗെയിൻ ദ പ്രോസസ് ഈസ് റിപ്പീറ്റിംഗ്. ഐ ബിക്കംസ് ത്രീ, ത്രീ വിൽ ബി പ്രിൻറ്റഡ്. ഐ ബിക്കംസ് ഫോർ, ഫോർ വിൽ ബി പ്രിൻറ്റഡ്. ഫൈവ്, സിക്സ്, സെവൻ, എയ്റ്റ്, നയൻ വിൽ ബി പ്രിൻറ്റഡ്. ഐ ബിക്കംസ് ടെൻ. ഐയുടെ വാല്യൂ ടെൻ ആയി. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ടെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടെൻ, ടെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടെൻ ഈസ് ട്രൂ. സോ എഗെയിൻ come to the loop body, see out I, I the value, finally it becomes 10 and that 10 will be printed here. Then slash n, the cursor control will be moved on to the next line. Adutha line la vanna avadu ninnu I becomes I plus plus, I becomes 11. I the value endayi maarum? 10 ayirunnu undayirunnathu. I becomes 11. Now 11 less than or equal to 10, as now it is false. 11 less than or equal to 10 is false. So that means now the control will be out of this loop. Control evide ethunu? Ee loopine porathotu ethunu. Appozhekkum endanu print aayittundavuka? 1 2 3 4 5 6 7 8 9 10. 10 vare print cheyappettu. So ee oru for loop inde execution enginiyana ningalku ippa vyaktamayirundavu. Okay, now moving on to while loop. While loopinte pratheeka namukku nokka. While loopil adinte flow chart ningal onnu shradhichal ningalku manasilavum. Initialization thodakkathil enga nadathi, initialization statement loop thodangunnathine munne thane initialization nadathi kazhinju. Initialization nadathi kazhinjal pinneedu oru condition checking aanu, test expression aanu. Condition check cheythu, condition true aanengil കോഡ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ദ ലൂപ്പ് വിൽ ബി എക്സിക്യൂട്ടഡ്. ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ ലൂപ്പ് ബോഡിക്കകത്ത് തന്നെ എന്തുണ്ടായിരിക്കും? ആ ലൂപ്പ് ബോഡിക്കകത്ത് തന്നെ നമുക്ക് അപ്ഡേറ്റ് എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. വീണ്ടും അപ്ഡേഷന് ശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ, എപ്പോഴാണോ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് ഉടനെ തന്നെ സ്കിപ്പ് ചെയ്ത് പുറത്തോട്ട് വരുന്നു. സോ ദിസ് ഈസ് ദ കൺട്രോൾ, ഫ്ലോ ഓഫ് കൺട്രോൾ ഇൻ വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പ് ഈസ് എൻ എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. ദ കണ്ടീഷൻ ഈസ് ചെക്ക്ഡ് ഫസ്റ്റ് ആൻഡ് ദെൻ ഇഫ് ഇറ്റ് ഈസ് ട്രൂ ദ ലൂപ്പ് വിൽ ബി എക്സിക്യൂട്ടഡ്. ഇഫ് ദ കണ്ടീഷൻ ഈസ് ഫോൾസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇറ്റ്സെൽഫ് ദെൻ the loop body will not be executed. ആദ്യത്തെ തവണ തന്നെ കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞാൽ പിന്നീട് ആ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യില്ല, നേരിട്ട് സ്കിപ്പ് ചെയ്ത് പുറത്തോട്ട് വരുന്നു. ഈ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇൻറ്റ് ഐ, ഐ ഈക്വൽ ടു ടു. നോക്കുക, ലൂപ്പ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിന് മുന്നേ തന്നെ ഇനീഷ്യൽ വാല്യൂ ഐ ഈക്വൽ ടു ടു എന്ന് സപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വൈൽ ഐ less than or equal to 10, while I less than or equal to 10. So test expression ആരുടെ കൂടെയുണ്ട്? while സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെയുണ്ട്. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, I less than or equal to 10 ആണോ എന്ന് ചെക്ക് ചെയ്തു. ടെസ്റ്റ് എക്സ്പ്രഷൻ വൈലിൻ്റെ കൂടെയാണുള്ളത്. അപ്ഡേറ്റ് എക്സ്പ്രഷൻ എവിടെയാണ് ഉള്ളത്? ഇപ്പോഴും ഇതിലെ അപ്ഡേറ്റ് എക്സ്പ്രഷൻ ഏതാണ്?
I equal to I plus 2 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അപ്ഡേറ്റ് എക്സ്പ്രഷൻ. ഇത് എവിടെയാണ് ഉള്ളത്? ഇത് ഈ ലൂപ്പ് ബോഡിക്ക് അകത്താണ് ഉള്ളത്. വൈൽ ലൂപ്പിൻ്റെ ബോഡി ഓഫ് ദ ലൂപ്പ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരെയാണ്. അപ്പോൾ ആ ലൂപ്പ് ബോഡിക്കകത്താണ് അപ്ഡേറ്റ് എക്സ്പ്രഷൻ ഉള്ളത്. സോ ഇനീഷ്യലൈസേഷൻ വൈൽ ലൂപ്പിന് മുന്നേ തന്നെയുണ്ട്, ബിഫോർ ദ വൈൽ ലൂപ്പ്. ടെസ്റ്റ് എക്സ്പ്രഷൻ വിത്ത് ദ വൈൽ സ്റ്റേറ്റ്മെൻറ്റ്, അപ്ഡേറ്റ് എക്സ്പ്രഷൻ ഇൻസൈഡ് ദ ലൂപ്പ് ബോഡി. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുക. ഐ ഈക്വൽ ടു ടു, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടെൻ, കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു, ലൂപ്പ് ബോഡിക്കകത്തോട്ട് വരണം. ലൂപ്പ് ബോഡിക്കകത്ത് വന്നു, സി ഔട്ട് ഐ, ഐ എന്നുള്ളത് പ്രിൻറ്റ് ചെയ്തു, ടു എന്ന് പ്രിൻറ്റ് ചെയ്തു. ഐ ബിക്കംസ് ഐ പ്ലസ് ടു, ഐ എന്തായി മാറുന്നു, ഐ ബിക്കംസ് ഫോർ. ടു ആയിരുന്നു ഉണ്ടായിരുന്നത്, ഐയുടെ വാല്യൂ എന്തായി മാറും, ഫോർ ആയി മാറും. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടെൻ ഇസ് ട്രൂ. ലൂപ്പ് ബോഡിക്കകത്തോട്ട് വരുന്നു, സി ഔട്ട് ഐ, ഫോർ പ്രിൻ്റ് ചെയ്യുന്നു. ഐ ബിക്കംസ് സിക്സ്, സിക്സ് പ്രിൻ്റ് ചെയ്യും. ഐ ബിക്കംസ് എയ്റ്റ്, എയ്റ്റ് പ്രിൻ്റ് ചെയ്യും. ഐ ബിക്കംസ് ടെൻ, ലൂപ്പ് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ടെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടെൻ, അപ്പോഴും അത് ട്രൂ തന്നെയാണ്. ലൂപ്പ് ബോഡിക്കകത്തോട്ട് വരും, സി ഔട്ട് ഐ, ടെൻ പ്രിൻ്റ് ചെയ്തു. ടെൻ പ്രിൻ്റ് ചെയ്ത് ഐ ബിക്കംസ് ട്വൽവ്, ഐ എന്തായി മാറുന്നു, ട്വൽവ് ആയി മാറുന്നു. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഈ കണ്ടീഷൻ ബിക്കംസ് ഫോൾസ്, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടെൻ എന്നുള്ളത് ഫോൾസ് ആയിരിക്കും. അവിടെ വെച്ച് ലൂപ്പ് ബോഡി എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു, പകരം കൺട്രോൾ എവിടേക്ക് പോകുന്നു, കൺട്രോൾ ഈ ലൂപ്പ് ബോഡിക്ക് പുറത്തോട്ട് പോകുന്നു. സോ ദിസ് ഈസ് വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പും ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ്, എൻട്രി കൺട്രോൾ ലൂപ്പിൽ പെടുന്നതാണ്. ഓക്കെ, നൗ വാട്ട് അബൌട്ട് ഡൂ വൈൽ ലൂപ്പ്? ഡൂ വൈൽ ലൂപ്പ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. ഈ ഡൂ വൈൽ ലൂപ്പിൻ്റെ പ്രത്യേകത, ആദ്യം എന്ത് ചെയ്യും, ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പം ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ലൂപ്പ് ബോഡിക്കകത്ത് തന്നെ എന്തുണ്ടായിരിക്കും, നമ്മുടെ അപ്ഡേറ്റ് എക്സ്പ്രഷനും ഒക്കെ ഉണ്ടായിരിക്കും. ആ അപ്ഡേറ്റ് എക്സ്പ്രഷനും ഒക്കെ ചെയ്തതിന് ശേഷമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. അപ്ഡേറ്റ് എക്സ്പ്രഷനൊക്കെ നടത്തിയതിന് ശേഷം വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. എപ്പോഴൊക്കെ ഈ കണ്ടീഷൻ ട്രൂ ആണോ അപ്പോഴൊക്കെ ഈ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ ആ ലൂപ്പിൽ നിന്നും എക്സിറ്റ് ചെയ്ത് പുറത്തോട്ട് വരും. അപ്പോൾ ഈ ഒരു ഡൂ വൈൽ ലൂപ്പിൽ ഈ ലൂപ്പ് ബോഡി മിനിമം ഒരു തവണയെങ്കിലും എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, സോ ദ ഡൂ വൈൽ ലൂപ്പ് ഈ എക്സിക്യൂട്ട്സ് സ്റ്റേറ്റ്മെൻറ്റ് ബിഫോർ ദ എക്സ്പ്രഷൻ ഈസ് ടെസ്റ്റഡ്. ദാറ്റ് മീൻസ് ദ ലൂപ്പ് ബോഡി വിൽ ബി എക്സിക്യൂട്ടഡ് അറ്റ്ലീസ്റ്റ് വൺസ്. ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്തിരിക്കും ഏതിൽ, ഡൂ വൈൽ ലൂപ്പിൽ. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ ഈക്വൽ ടു ഹൺഡ്രഡ്, എ ഈക്വൽ ടു ഹൺഡ്രഡ്. ഇനീഷ്യലൈസേഷൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നടത്തി, ലൂപ്പ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇനീഷ്യലൈസേഷൻ നടത്തി. ഡു ദെൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, സി ഔട്ട് എ എന്നുള്ളത് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നോക്കുക, കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടില്ല, ടെസ്റ്റ് എക്സ്പ്രഷൻ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല, അതിന് മുന്നേ തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്ന ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തു. സി ഔട്ട് എ എന്ത് പ്രിൻ്റ് ചെയ്യും, ഹൺഡ്രഡ് എന്ന് പ്രിൻ്റ് ചെയ്യും. എയുടെ വാല്യൂ ഹൺഡ്രഡ് എന്നാണ്, ഇത് സ്മോൾ ലെറ്റർ ആയിരിക്കണം, ക്യാപിറ്റൽ ലെറ്റർ അല്ല, സ്മോൾ ലെറ്റർ ആണ്. എയുടെ വാല്യൂ ഹൺഡ്രഡ് എന്ന് പ്രിൻ്റ് ചെയ്തു. എ ഈക്വൽ ടു എ മൈനസ് ടെൻ, എ ബിക്കംസ് നൗ ഹൺഡ്രഡ് മൈനസ് ടെൻ, ദാറ്റ് ഈസ് നയൻറ്റി. എ ഈക്വൽ ടു നയൻറ്റി നൗ, ഇപ്പോൾ എയുടെ വാല്യൂ നയൻറ്റി. നൗ ദ കണ്ടീഷൻ ഈസ് ചെക്ക്ഡ്. അതിനുശേഷമാണ് വൈൽ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ എന്നുള്ള കണ്ടീഷൻ ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, ഡൂ വൈൽ ലൂപ്പിൽ വൈൽ ടെസ്റ്റ് എക്സ്പ്രഷന് ശേഷം ഒരു സെമി കോളൻ നിങ്ങൾ നിർബന്ധമായും കൊടുത്തിരിക്കണം, ഇല്ലെങ്കിൽ സിൻടാക്സ് എറർ വരും. സോ നയൻറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ, ഈ എക്സാമ്പിളിൽ നയൻറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ഇസ് ട്രൂ. ഇത് ട്രൂ ആണെങ്കിൽ വീണ്ടും എവിടേക്ക് വരണം, ലൂപ്പ് ബോഡി സ്റ്റാർട്ടിങ്ങിൽ വരിക. സി ഔട്ട് എ, നയൻറ്റി പ്രിൻ്റ് ചെയ്യുന്നു. എ ബിക്കംസ് എ മൈനസ് ടെൻ, ദാറ്റ് ഇസ് എയ്റ്റി. എയ്റ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ഇസ് ട്രൂ. എഗെയിൻ എക്സിക്യൂട്ട് ദ സെയിം ലൂപ്പ് ബോഡി. എയ്റ്റി വിൽ ബി പ്രിൻറ്റഡ്, സെവൻറ്റി വിൽ ബി പ്രിൻറ്റഡ്, സിക്സ്റ്റി, ഫിഫ്റ്റി, ഫോർട്ടി, തേർട്ടി, ട്വൻറ്റി, ടെൻ,
then finally 0 0 greater than or equal to 0 adum true aanu appo 0 print cheyunu a equal to a minus 10 endayi maaru made value 0 minus 10 adayathu minus 10 aayi maaru appo ee condition endayi maaru false aavu a greater than or equal to 0 ennulla condition becomes false false aayi kaniyal pinneedu ഈ ലൂപ്പിൽ നിന്നും എക്സിറ്റ് ചെയ്ത് പുറത്തോട്ട് വരുന്നു. നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്താണ്? 100, 90, എക്സെട്ര അപ് ടു 0. ദാറ്റ് ഈസ് അബൌട്ട് ഡു വൈ ലൂപ്പ്. ഓക്കെ, ഇത്രയുമാണ് മൂന്ന് തരത്തിലുള്ള സി പ്ലസ് പ്ലസിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ലൂപ്സ്: ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈ ലൂപ്പ്. ഫോർ ലൂപ്പും വൈൽ ലൂപ്പും എൻട്രി കൺട്രോൾ ലൂപ്പാണ്, ഡു വൈ ലൂപ്പ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പുമാണ്. മൂന്ന് തരത്തിലുള്ള പ്രധാനപ്പെട്ട ലൂപ്സ് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ.